എന്താ പിന്നെ സംശയം? അതെ, ആ സംശയം മതി, ആ ഉറപ്പ് മതി, ഉറപ്പ് മതി. ഇപ്പൊ തന്നെ മോദിയുടെ ഗ്യാരണ്ടി. ഇപ്പൊ ചോദിച്ചില്ലേ, പന്തളത്ത് 15.5 കോടി രൂപയുടെ കുടിവെള്ള കണക്ഷൻ ദാ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലും ഒക്കെ എന്റെ പൈപ്പ് കണക്ഷൻ പോയിക്കൊണ്ടിരിക്കും. ചോദിച്ചില്ലേ, ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലൂടെ നഗരസഭ വെച്ച മിനി മാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് തന്നെ. മനസ്സിൽ തട്ടിയല്ലേ, പന്തളം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞപ്പോ അത് വിട്ടേക്ക്. അതൊക്കെ രാഷ്ട്രീയ പ്രതികരണമാണ്, വെറുതെ പറയുന്നല്ലേ. അയ്യപ്പന്മാർക്ക് നമ്മൾ ഇപ്രാവശ്യം വിരിവെക്കുന്നതിന് വേണ്ടി നഗരസഭ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇരിപ്പിടം കൊടുത്തത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പുതിയൊരു ഇവിടെ ഉണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പക്ഷേ നമസ്കാരം, കവിയാണ് കഥാകാരനാണ്, അങ്ങ് ഇപ്പൊ എഴുതി ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച കൃതി ഏതായിരുന്നു? ഞാന് മൈക്കുണ്ട് ഭാഷാഭൂഷണിന്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു, ഏറ്റവും ഒടുവിൽ, ചായ വിചാരം എന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, താങ്കൾ പറഞ്ഞു നാടൻ പാട്ടിന്റെ കാക്കാശി നാടകത്തിന്റെ ഒക്കെ നാടാണ് ഇതെന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിൽ പ്രചാരത്തിലുള്ള രണ്ട് പ്രാർത്ഥനകൾ ഉണ്ടായ മണ്ണാണിത്. അതെ, എനിക്കറിയാം. ഒന്ന് നമ്മുടെ പന്തളം കേരളവർമ്മയുടെ കൈതൊഴാൻ, പിന്നെ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഇങ്ങനെ രണ്ട് മതേതര പ്രാർത്ഥനകളുടെ ഒരു നാട് കൂടിയിട്ടാണ് ഇത്. അതിന്റെ ഒരു പാരമ്പര്യവും പ്രൗഢിയുമാണ് ഇവിടെ കാണുന്നത്. ആ പാരമ്പര്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതെ, കവികൾക്കും കലാകാരന്മാർക്കും ഉണ്ട്. ശരിയാ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് വീട്ടുകാർ നിർബന്ധമായും പഠിപ്പിച്ചിരുന്ന പാട്ടാണ് ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്നുള്ളത്. മതേതര സ്വഭാവമാണ് അതിന്റെ. അതെ, മതേതര ഉണ്ടായി. പിന്നീട് വേറെ കാലത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് സയൻസിന് കൈതൊഴാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സയൻസ് ദശകം എഴുതിയല്ലോ. അപ്പം ആ പാട്ട് നമ്മൾ സിനിമയ്ക്ക് തലക്കെട്ടായിട്ടുണ്ട്, ദൈവമേ കൈതൊഴാം. അങ്ങനെ തലക്കെട്ടുമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുള്ള മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കലാകാരന്മാരുടെ, രാഷ്ട്രീയത്തിന്റെ, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു ഒരു പ്രധാനപ്പെട്ട ഇടമാണ് പന്തളം. ഒട്ടേറെ കലാ വൈവിധ്യമുള്ള ഒരു നാടുകൂടിയാണ്. അപ്പോ അവസാനം എഴുതിയ കവിതയുടെയോ അല്ലെങ്കിൽ താങ്കൾ ഓർമ്മിക്കുന്ന, പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കവിതയുടെ രണ്ട് വരികൾ ചൊല്ലിയാൽ പറയാം. വെറുതെ ചായ കുടിക്കരുത്, ഊതിപ്പറപ്പിക്കരുത് ഭൂതകാല കുളിരിനെ. ഇങ്ങനെയാണ് തുടങ്ങുന്നത് മൊത്തം. എനിക്ക് ഈ ഭൂതകാലക്കുളിർ എന്ന് പറഞ്ഞത് വേറെ ഒരു അധ്യാപികയുടെ ഒരു തുടക്കണ്ട. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ പഴയ കാലത്ത് ചായക്കടകൾ നമ്മുടെ ഒരു നാടിന്റെ ഒരു ഭാഗമായിരുന്നു. അതെ, ആ ചായക്കടകളൊക്കെ മാറിയിട്ട് നമ്മൾ വീടകങ്ങളിലെ ചായകളിലേക്കും പൊടികളിലേക്കും കവർ പാലുകളിലേക്കും തിരിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഞാൻ ആ കവിതയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ ക്ലോറിൻ വെള്ളത്തിന്റെ ചെവ കൂടി അതിനകത്ത് വരും. നമ്മുടെ കിണറുകളുടെ ആ ദയകളൊക്കെ നഷ്ടപ്പെട്ടു. നാടും മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ഇരിക്കുന്നത് നോക്കി. അപ്പോ ചായ കുടിച്ചോ? എന്താ പേരെന്താ? ഇപ്പൊ തെക്കേക്കരയിലാണ്. കൃഷി ആയിരുന്നോ, എന്തെങ്കിലും ജോലി ആയിരുന്നോ, എന്തായിരുന്നു ചെയ്തിരുന്നത്? ആണോ? എത്ര റബ്ബർ മരം വെട്ടുമായിരുന്നു ഒരു ദിവസം? അന്ന് ഏതാണ്ട് 250 മരം രാവിലെ എത്ര മണിക്ക് ഇറങ്ങും വെട്ടാൻ? വെളുപ്പിനെ ഇറങ്ങും. രാവിലെ ഒരു 4-4 ആകുമ്പോ ഇറങ്ങും. അന്ന് ഈ ലൈറ്റ് വെളിച്ചൊന്നും ഇല്ലല്ലോ, എങ്ങനെയാ പോകുന്നത്? അന്ന് ലൈറ്റ് ഒന്നും ഇല്ല. ഈ എന്നാലും പാമ്പൊക്കെ ഉണ്ടാവൂലേ? പാമ്പൊന്നും അറിയില്ല. പാലപ്പള്ളി അമ്പലം അമ്പലത്തിന്റെ വകയുള്ള റബ്ബർ തോട്ടോ? ഒറ്റയ്ക്കായിരുന്നു വെട്ടിയിരുന്നത്? കൂടെ സഹധർമ്മിണി ഉണ്ടായിരുന്നു? അവർക്ക് വേറെയാ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അങ്ങനെ വെട്ടാൻ പോകും. 250 മരം വെട്ടി എപ്പ തിരിച്ചു വരും? 10 മണിയൊക്കെ കഴിയും. 10 മണി കഴിയും. പിന്നെ വൈകുന്നേരം ഷീറ്റ് അടിക്കാൻ പോകും. ഒഴിച്ചോണ്ട് പോകും. എത്ര കാലം അങ്ങനെ മരം വെട്ടി? 6 വർഷം. 6 വർഷം മരം വെട്ടി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ എനിക്ക് വയ്യാതായി. ഇപ്പൊ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെയാ ജീവിതം ഇപ്പൊ പോകുന്നത്? പെൻഷൻ കിട്ടുന്നുണ്ട്, അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എനിക്ക് തീരെ വയ്യ, തീരെ വയ്യാതായി. ആ, ഞാൻ ഇപ്പൊ ഇതെല്ലാം ഈ കാര്യത്തിലൊക്കെ സഹകരിക്കുകയാണ്. എനിക്കത് അങ്ങേറ്റം തൃപ്തിയുള്ള അങ്ങനെ തൃപ്തിയുണ്ട്. നമ്മളിപ്പോ ഇലക്ഷനൊക്കെ വരുമല്ലോ, എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ പുടിയൻ ചേട്ടൻ? ഉണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യും. പല ആളുകൾക്കാണോ വോട്ട് ചെയ്തേക്കുന്നത്? ഒറ്റ ആളുകൾക്കാണ്, ഒറ്റയാളിനെ ചെയ്തിട്ടുള്ളൂ. അതാരാണെന്ന് ഞാൻ ചോദിച്ചത്, ആ ഇടതുപക്ഷത്തിൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഐസക് ജയിക്കും എന്നാണ് പറയുന്നത്? ഐസക് ജയിക്കും. എന്താ അങ്ങനെ ഒരു വിശ്വാസം? ആ വിശ്വാസം എന്താ ഹൃദയത്തിലുണ്ട്? ആ അങ്ങനെ ഹൃദയത്തിൽ ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് എന്താ കണ്ണിൽ കാണുന്നത്. ഈ കിഫ്ബി കൊണ്ടുവന്നു, പെൻഷൻ കൊടുക്കാത്തൊരു അവസ്ഥയിലാക്കി, ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അവര് പറയുന്നത് അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ. അത് കാര്യമില്ല. അപ്പൊ അവര് പറയുന്ന കാര്യം ആരും ബഹവക്കത്തില്ല. എന്നാലും ഒരു 5 മാസത്തെ പെൻഷൻ കിട്ടാനില്ലേ? പെൻഷൻ കുറേ എനിക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി കിട്ടും, ഇനിയും കിട്ടും. മാത്രമല്ല 2 മാസത്തെ പെൻഷൻ വരാൻ പോകുന്നു അല്ലേ. അപ്പം ഇവിടെ ആൻഡ്രു ആന്റണി ജയിക്കുന്നതിനേക്കാൾ നല്ലത് ഐസക്ക് ജയിക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഐസക്ക് നല്ല കാൻഡിഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഞാനൊരു ഫോട്ടോ വരെ കണ്ടാലും ഞാൻ കൈതൊടി തെച്ചേ പോകും. അതെന്തിനാ കൈ കൊടുക്കുന്നത്? പുള്ളി ദൈവം ജയിക്കണം. ആ ഹൃദയത്തിൽ ഞാൻ പറയുന്നതാണ്. ഹൃദയത്തിൽ പറയണം. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ?
രാഘവൻ കുടിയേറ്റം പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? അല്ല അല്ല, കാലഘട്ടങ്ങൾ മാറുമ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങളും മാറുന്നുണ്ട്. മാറണം. ആ മാറുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. അപ്പോ ജയ പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ കയ്യിലാണ് ആ സംഭവം ഇരിക്കുന്നത്. അത് ജനങ്ങളുടെ വികാരത്തിന് അടിസ്ഥാനമാക്കിയായിരിക്കും ആ തെരഞ്ഞെടുപ്പുകൾ വിജയവും തോൽവിയും സംഭവിക്കുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പ്രധാനമായും എനിക്ക് ആൻഡോ ആന്റണി ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. താങ്കൾക്കും പുടിയും ചേട്ടനെ കാണുമ്പോൾ ആൻഡോ ആന്റണിയെ കാണുന്നത് പോകുന്ന സമയത്ത് തൊഴണമെന്ന് തോന്നാറുണ്ടോ? ഇല്ല, തോന്നാറില്ല. അങ്ങനെ തൊഴുന്നൊന്നുമില്ല. പക്ഷേ ആൻഡോ ആന്റണി ജയിക്കും, പാട്ടുപാടി ജയിക്കും. ജയിക്കും. ആൻഡോ ആന്റണി പാട്ടുപാടി ജയിക്കും. ആൻഡോ ആന്റണിയോ? ഐ തോമസ് ഐസക് എന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? ആ മാറിപ്പോയി. ഞാൻ എട്ടെന്ന് പറഞ്ഞു, ഇത്ര പെട്ടത് ഓർമ്മ കുറവുള്ളതുകൊണ്ട് അതല്ല കാര്യം മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ആൻഡോ ആന്റണി ജയിക്കുന്നതാണ് രാഘവൻ ചേട്ടൻ പറയുന്നത്, തോമസ് ഐസക് ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്.